കെമിസ്ട്രി ആണ് എൻ്റെ പേര് ആദിര ഞാൻ ഹൈസ്കൂൾ വിഭാഗം കെമിസ്ട്രി അധ്യാപികയാണ് നമ്മൾ സ്റ്റേറ്റ് സിലബസ് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് മലയാളം വരുമ്പോൾ വാതക നിയമങ്ങളും മോൾസ് സങ്കല്പം കാൽക്കുലേഷൻ പാർട്സ് ഒക്കെ വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെ വളരെ പ്രയാസമുള്ളൊരു ചാപ്റ്ററായിട്ട് പലരും അവോയ്ഡ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് വാതക നിയമങ്ങളും മോൾസ് സങ്കല്പനവും എന്നുള്ളത് കുറച്ച് പഠിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ഈ ചാപ്റ്ററിനെ രണ്ട് പാർട്സ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം പേരിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഗ്യാസ് ലോസ് നെക്സ്റ്റ് പോർഷൻ മോൾ കൺസെപ്റ്റ് അതായത് ഗ്യാസ് ലോസ് എന്നും മോൾ കൺസെപ്റ്റ് എന്നും രണ്ട് ഭാഗമായിട്ട് ഞാൻ ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യും അതിൽ ഗ്യാസ് ലോസ് ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഗ്യാസ് ലോസ് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ഗ്യാസിനെ പറ്റി വാതകങ്ങളെ പറ്റി പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കുന്നുണ്ട് അവിടെ അതായത് ഗ്യാസിനെ സംബന്ധിച്ച് കുറച്ച് പോയിന്റ്സ് അവിടെ പറയുന്നു നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഭൗതിക അവസ്ഥകൾ പദാർത്ഥങ്ങളുടെ ഭൗതിക അവസ്ഥകൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അതായത് ഖരം ദ്രാവകം വാതകം അപ്പൊ അതില് വാതകങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം വാതകത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണിക്കാം അതായത് പാർട്ടിക്കിൾസ് ആർ ഫോർ എപ്പാ പഠിച്ചിട്ടുള്ളവർക്ക് മുന്നേ പഠിച്ചിട്ടുള്ള നമ്മുടെ അറിവ് വെച്ചിട്ട് അറിയാം പാർട്ടിക്കിൾസ് ആർ ഫാർ എപ്പാർട്ട് ഇൻ ഗ്യാസസ് വാതകങ്ങളിൽ കണികകൾ എങ്ങനെയായിരിക്കും വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗ്യാസ് ലോസ് പഠിക്കുമ്പോൾ വാതക നിയമങ്ങളിൽ പ്രത്യേകിച്ച് അതെടുത്ത് പറയുന്നുണ്ട് അപ്പം ഗ്യാസ് ലോസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസസ് ആർ അതായത് വാതകങ്ങളിലെ തന്മാത്രകൾ കണികകളൊക്കെ എപ്പോഴും വളരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ തന്നെ നമുക്ക് പാർട്ടിക്കിൾസ് ഗ്യാസസിന്റെ പാർട്ടിക്കിൾ ഗ്യാസിനെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല സ്മെല്ലോ അതേപോലെയുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് കൊണ്ട് നമുക്ക് പൊതുവേ ഗ്യാസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ അതിന്റെ പാർട്ടിക്കിൾസിനെ ഒന്നും ഒരിക്കലും കാണാൻ പറ്റില്ല ബിക്കോസ് പാർട്ടിക്കിൾ സൈസ് ഈസ് വെരി സ്മോൾ ഇൻ ഗ്യാസസ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ദ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ഗ്യാസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ദി ഹോൾ ഗ്യാസ് ആ ഒരു വാതകത്തിന്റെ മൊത്തത്തിലുള്ള വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് അതിലെ പാർട്ടിക്കിൾസിന്റെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും വോളിയം ഓഫ് പാർട്ടിക്കിൾ ഈസ് വെരി സ്മോൾ വോളിയം ഓഫ് പാർട്ടിക്കിൾ ഈസ് വെരി സ്മോൾ പറഞ്ഞു പാർട്ടിക്കിൾസ് വളരെ മൈന്യൂട്ട് ആണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ അതിന്റെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നതും വളരെ സ്മോൾ ആയിരിക്കും തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസസ് ആർ കൊളൈഡ് വിത്ത് ഈച്ച് അദർ റാൻഡം മൂവ്മെന്റ് ഉണ്ടെന്നൊരു പോയിന്റ് ഉണ്ട് അവിടെ അതും ഇതും കൂടെ കണക്ട് ചെയ്തെന്ന് പറയുക അതായത് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസസ് കൊളൈഡ് വിത്ത് ഈച്ച് അദർ റാൻഡം മൂവ്മെന്റ് ഉള്ള പാർട്ടിക്കിൾ ആണ് ഗ്യാസസിന് നമ്മൾ പറഞ്ഞു ഗ്യാസസ് ലൈക്ക് പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട് വാതകങ്ങളിൽ കണികകൾ വളരെ അകലത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലുണ്ട് അപ്പം അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പാർട്ടിക്കിൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അദർ പാർട്ടിക്കിൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അദർ അതായത് വാതക തന്മാത്രകൾ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ വിത്ത് ദി ബോൾസ് ഓഫ് ദി കണ്ടെയ്നർ അതേപോലെ തന്നെ അത് ഈ കൂട്ടിമുട്ടൽ വേളകളിൽ അതിന്റെ ആ ബോൾസ് എന്ത് കണ്ടെയ്നറിലാണോ നമ്മൾ ആ ഗ്യാസ് എടുത്തിരിക്കുന്നത് അതിന്റെ ആ ബോൾസിലും തട്ടാറുണ്ട് കൊളൈഡ് ചെയ്യാറുണ്ട് വിത്ത് ഈച്ച് അദർ
പാർട്ടിക്കിൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, അതായത് വാതകങ്ങളിലെ കണികകൾ എപ്പോഴും പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് കൊളീഷൻ, കൊളീഷൻസ് ഓഫ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക്, കൊളീഷൻസ് ഓഫ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക്. അതായത് ഈ വാതകങ്ങളുടെ കൂട്ടിമുട്ടലുകൾ എന്ന് പറയുന്നത് ഇലാസ്റ്റികമാണ് എന്ന് പറയുന്നുണ്ട്. കൊളീഷൻസ് ഓഫ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക്. കൊളീഷൻസ് ഓഫ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി, അവിടെ ഊർജ നഷ്ടം ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതായത് ഈ കൊളീഷൻ നടക്കുന്ന ടൈമില് അവിടെ ഊർജ നഷ്ടം ഒന്നും ഉണ്ടാവുന്നില്ല എന്നതിനെയാണ് ഇലാസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊളീഷൻസ് ഓഫ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക്. അതായത് വാതകങ്ങളിലെ തന്മാത്രകൾ കൂട്ടിമുട്ടുന്ന ടൈമില് അവയ്ക്ക് ഊർജ നഷ്ടമൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ബോധ്യപ്പെടുന്നതാണ്, അതായത് ദേർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. അതായത് ഗ്യാസസിൽ, വാതകങ്ങളിൽ വരുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവിടെ അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവായിരിക്കും. ദേർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between the molecule. There is no force of attraction between the molecule. ഇത്രയുമാണ് ഗ്യാസസിനെ സംബന്ധിച്ചുള്ള പ്രീവിയസ് പോയിന്റ്സ്. അതായത് പാർട്ടിക്കിൾസ് മൈന്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. വോളിയം, പാർട്ടിക്കിളിന്റെ മാത്രമായിട്ടുള്ള വോളിയം കൺസിഡർ ചെയ്താൽ അത് വളരെ സ്മോൾ ആണെന്ന് പറയുന്നു. പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ബോൾസുമായിട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഉള്ളത് കൊളീഷൻസ് ഒക്കെ എങ്ങനെയുള്ളതായിരിക്കും, ഇലാസ്റ്റിക് ആണെന്ന് പറയുന്നു. ലാസ്റ്റ് പോയിന്റ്, ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് പതുക്കെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതായിരുന്നു ഗ്യാസ് ലോസ്, ഗ്യാസ് ലോസ് അഥവാ വാതക നിയമങ്ങൾ. വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാല് ടേംസ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ ഫസ്റ്റ് വൺ ആണ് വോളിയം, വോളിയം അഥവാ വ്യാപ്തം. നമ്മള് ഈ ഒരു ഗ്യാസ് ലോയില് നോർമലി വോളിയം റെപ്രസെന്റ് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടാണ്. നെക്സ്റ്റ് ടേം പ്രഷർ അഥവാ മർദ്ദം. നോർമലി നമ്മൾ പ്രഷർ റെപ്രസെന്റ് ചെയ്യുന്നത് പി എന്ന ലെറ്റർ ഉപയോഗിച്ചു. തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് തേർഡ് ടേം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ അഥവാ താപനില. നമ്മൾ നോർമലി ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി. ലാസ്റ്റ് വൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. നോർമലി നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻ കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ വാതക നിയമങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന നാല് ടേംസ് ആണ്: ഒന്ന് വോളിയം, സെക്കൻഡ് വൺ പ്രഷർ, തേർഡ് വൺ ടെമ്പറേച്ചർ, ആൻഡ് ലാസ്റ്റ് വൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ പരിചയപ്പെട്ടുകൊണ്ട് ഗ്യാസ് ലോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് വോളിയം, വോളിയം ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് പിക്ചേഴ്സ് നോക്കാം. അതായത് അതൊരു കണ്ടെയ്നറായിട്ട് സങ്കല്പിച്ചുകൊള്ളുക. ആ കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഇരിക്കുന്നു. നമ്മൾ സെയിം ഗ്യാസിനെ കുറച്ചുകൂടെ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നു.
നോക്കിയാൽ മനസ്സിലാകും മോളിക്യൂൾസിന്റെ എണ്ണത്തിലൊന്നും മാറ്റമില്ല. വീണ്ടും അതിനേക്കാളും ചെറിയൊരു കണ്ടെയ്നറിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ഫസ്റ്റ് കണ്ടെയ്നറിലായിരിക്കുമ്പോ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഇത്രയും വരും. ആ ഒരു കണ്ടെയ്നറിന്റെ വോളിയം സെക്കൻഡിലേക്ക് വന്നപ്പോഴേക്ക് ആ കണ്ടെയ്നറിന്റെ വോളിയം ഒന്ന് കുറഞ്ഞു. അപ്പൊ ഗ്യാസിന്റെ വോളിയവും കുറയുന്നതായിട്ട് കാണുന്നു. ഇനി തേർഡ് കണ്ണിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും കുറയുന്നതായിട്ട് കണ്ടു. അപ്പം വോളിയം എന്ന് പറയുന്നത് ഇവിടെ ആ കണ്ടെയ്നറിന്റെ വോളിയം തന്നെയായിരിക്കും ഗ്യാസിന്റെ വോളിയം. സെക്കൻഡ് വൺ പ്രഷർ. പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാസിലെ മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്, കൊളൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഏരിയയിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രഷർ എന്നതുകൊണ്ട്, മർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഒരു ബലത്തെയാണ്. ഇനി മൂന്നാമത്തേത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൈനറ്റിക് എനർജി, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ടെമ്പറേച്ചറിനെ വളരെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാം, ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ സബ്സ്റ്റൻസ്. ആ ഒരു സബ്സ്റ്റൻസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ എന്ന് പറയാം. അതിൽ നിന്ന് നമ്മൾ ബോയിൽസ് ലോയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഗ്യാസ് ലോസിൽ ഫസ്റ്റ് വൺ ബോയിൽസ് ലോ ആണ്. റോബർട്ട് ബോയ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്തതായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബോയിൽസ് ലോ എന്ന് വിളിക്കുക. ബോയിൽസ് ലോ, ബോയിൽസ് ലോ വരുമ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് എടുക്കുന്നു, അതിലൊരു പിസ്റ്റൺ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ പിസ്റ്റൺ ഉപയോഗിച്ച് ഞാൻ താഴേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ വോളിയം എന്ത് ചെയ്യുന്നു. മോളിക്യൂൾസിന്റെ എണ്ണത്തിൽ ഒന്നും മാറ്റമില്ല, വോളിയം ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. താഴേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്തു, അപ്പൊ വോളിയം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ഈ ഒരു റിലേഷൻ പറയുന്നതാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ ഈ പറഞ്ഞേക്കുന്നത് എന്താണ്, നമ്മുടെ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇവിടെ നമ്മൾ പറഞ്ഞ ബാക്കി ടേംസ്, ബാക്കി നാല് ടേംസിലെ ബാക്കി നമ്പർ ഓഫ് മോളിക്യൂൾസ്, ടെമ്പറേച്ചർ ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു നിശ്ചിത വോളിയം ഗ്യാസിന്റെ അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് വോളിയത്തിന് എങ്ങനെയായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് പറയുന്നതാണ് ബോയിൽസ് ലോ. ഇതിന്റെ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇക്വേഷൻ പി ബി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ബോയിൽസ് ലോ. അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ. അതായത് വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയും. ഇതാണ് ബോയിൽസ് ലോ. അക്വേറിയത്തിലെ കുമിളകളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വരുംതോറും അതിന്റെ സൈസ് കൂടുന്നതിനെ പറ്റി റീസൺ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. ബോയിൽസ് ലോ ആണ് അവിടെ. അതായത് ഈ ഡെപ്ത് ആകുമ്പോഴത്തേക്ക് അവിടെ പ്രഷർ കൂടുന്നുണ്ട്, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് അക്വേറിയത്തില് അണ്ടർഗ്രൗണ്ടിലോട്ടൊക്കെ ചെല്ലും തോറും അതിനെന്ത് സംഭവിക്കുന്നത്, ആ ഒരു വോളിയം കുറയുന്നതായിട്ടും മുകളിലേക്ക് വരുമ്പോൾ ആ പ്രഷറിന് വ്യത്യാസം സംഭവിക്കും, കുറയുന്നത് കൊണ്ടാണ് നമുക്ക് അക്വേറിയത്തിലെ കുമിള് വാട്ടർ ബബിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് വരും തോറും വലിപ്പം കൂടുതലായി കാണുന്നതൊക്കെ നമ്മുടെ ബോയിൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നതാണ്. ഇത്രയുമാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത്. ഗ്യാസ് ലോസ്, മൂന്ന് ഗ്യാസ് ലോസ് ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് ലോ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ എന്നിങ്ങനെ രണ്ട് ലോസ് കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.